ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ബിജെപിയിൽ പൊട്ടിത്തെറി. പലയിടത്തും ബിജെപി നേതാക്കൾ തമ്മിൽ തല്ലുകയാണ്. കേരളത്തിൽ ബിജെപി നേതാക്കളുടെ തമ്മിൽ തല്ല് സുപ്രസിദ്ധമാണ്. ശോഭാ സുരേന്ദ്രനും ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനും തമ്മിലാണ് തല്ല്. ശോഭാ സുരേന്ദ്രൻ കുറെ കാലമായി ബിജെപി അധ്യക്ഷയാകാൻ ആഗ്രഹിച്ച് നടക്കുന്നു. തമിഴ്നാട്ടിൽ തമ്മിൽ തല്ല് പൊട്ടിത്തെറിയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ തമിഴ്നാട്ടിലെ മുൻ ബിജെപി അധ്യക്ഷ തമിഴിസൈ സൌന്ദരരാജനാണ് തമിഴ്നാട്ടിൽ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. തെലങ്കാന ഗവർണറായിരുന്ന തമിഴിസൈ സൌന്ദരരാജൻ തെലങ്കാന ഗവർണർ സ്ഥാനം ഉപേക്ഷിച്ചാണ് തമിഴ്നാട്ടിൽ ലോക്സഭാ ഇലക്ഷന് നിന്നത്. കേന്ദ്രമന്ത്രിയാവുകയായിരുന്നു ആഗ്രഹം. എട്ട് നിരയിൽ പൊട്ടിയതിനു പിന്നാലെ തന്റെ ആജന്മ ശത്രുവായ തമിഴ്നാട് അധ്യക്ഷൻ ബിജെപി അധ്യക്ഷൻ അണ്ണാമലയ്ക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് തമിഴിസൈ സൌന്ദരരാജൻ ആരോപിച്ചത്. അണ്ണാമലൈ ബിജെപിയെ തകർക്കുമെന്നാണ് അവർ പറഞ്ഞത്. ബിജെപിയുടെ തകർച്ചയ്ക്ക് അണ്ണാമലൈ തുടക്കം കുറിച്ചുവെന്ന് അവർ പറഞ്ഞു. താൻ തമിഴ്നാട് ബിജെപി അധ്യക്ഷയായിരുന്നപ്പോൾ രണ്ട് സീറ്റെങ്കിലും ബിജെപി നേടുമായിരുന്നു. ഇപ്പോൾ കെ അണ്ണാമലൈ അധ്യക്ഷനായപ്പോൾ ഒരു സീറ്റും നേടിയില്ല. മാത്രമല്ല കോയമ്പത്തൂരിൽ അണ്ണാമലൈ എട്ട് നിലയിൽ വോട്ടുകയും ചെയ്തു. തമിഴിസൈ സൌന്ദരരാജൻ പറയുന്നത് തമിഴ്നാട്ടിലെ ബിജെപിയുടെ അന്തകനാണ് അണ്ണാമലയെന്നും അയാളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ലെന്നുമാണ്. അതിനിടയിലാണ് എരുതി ഇരണ്ണയൊഴിക്കുന്നത് പോലെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴിസൈ സൌന്ദരരാജനെ പരസ്യമായി ശാസിച്ചത്. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയിൽ വെച്ചാണ് എല്ലാവരും കാണെ, ചാനലുകളെല്ലാവരും കാണെ തമിഴിസൈ സൌന്ദരരാജനെ ശാസിച്ചത്. അതവർക്ക് വലിയ തിരിച്ചടിയായി മാറി. ഒരു കാലത്ത് ബിജെപി ഒന്നുമല്ലാതിരുന്ന തമിഴ്നാട്ടിൽ ബിജെപിയെ കൊണ്ടുനടന്നത് തമിഴിസൈ സൌന്ദരരാജനായിരുന്നു. ബിജെപിയും എഐഡിഎംകെയും തമ്മിലുള്ള പാലമായിരുന്നു അവർ. ആ ബന്ധം കൃത്യമായി അവർ കാത്തു സൂക്ഷിച്ചു. അണ്ണാമലൈ വന്നതോടുകൂടി ആകെ മൊത്തം കൺഫ്യൂഷനിലായി മാറി. എഐഡിഎംകെ ബിജെപിയെ ചവിട്ടി പുറത്താക്കി. അതിന്റെ പ്രതിഫലനം ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചു. ഒരൊറ്റ സീറ്റിൽ പോലും ബിജെപിക്ക് ജയിക്കാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല തമിഴിസൈ സൌന്ദരരാജൻ അടക്കം പല സ്ഥാനാർത്ഥികൾക്കും കെട്ടിവച്ച കാശ് നഷ്ടപ്പെട്ടു. പലയിടത്തും ബിജെപി സ്ഥാനാർത്ഥികൾ നാലാം സ്ഥാനത്തേക്ക് പോകുന്ന ദയനീയമായ കാഴ്ചയുണ്ട്. തമിഴിസൈ സൌന്ദരരാജന് മതിയായി. അതുകൊണ്ടാണ് അവർ ബിജെപി വിടാൻ തീരുമാനിച്ചത്. അവർ ബിജെപി വിടാൻ തീരുമാനിക്കാൻ പ്രധാന കാരണം ഈ പൊതുവേദിയിൽ വെച്ച് അമിത്ഷാ ചീത്ത വിളിച്ചതാണ്. ഈ അമിത്ഷയ്ക്ക് തലയ്ക്ക് വെളിവില്ലാതായിരിക്കുകയാണ്. കാരണം ആകെ മൊത്തം തമിഴ്നാട്ടിൽ പൊട്ടിത്തകർന്നു. അതിനുശേഷം അണ്ണാമലയും തമിഴിസൈ സൌന്ദരരാജനും തമ്മിലുള്ള വാക്പോര് തുടരുന്നു. അണ്ണാമലയെ തമിഴ്നാട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അവർ കേന്ദ്ര നേതൃത്വത്തോട് കുറെ കാലമായി ആവശ്യപ്പെടുന്നു. പക്ഷെ കേന്ദ്ര നേതൃത്വം അണ്ണാമലയിൽ എന്തൊക്കെയോ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ അത്ഭുതമൊട്ട് നടന്നതുമില്ല. ബിജെപി അവിടെ എട്ട് നിലയിൽ വോട്ടുകയും ചെയ്തു. ബിജെപിയുടെ തകർച്ച ഇതോടുകൂടി പൂർത്തിയായി. എന്തായാലും തമിഴിസൈ സൌന്ദരരാജൻ ബിജെപി വിടുമ്പോൾ അത് ബിജെപിയിൽ വലിയ വലിയ ചർച്ചകൾക്ക് ഇടവരുത്തും. തമിഴിസൈ സൌന്ദരരാജൻ തമിഴ്നാട്ടിലെ ബിജെപിയുടെ മുഖമാണ് അന്ന് ഇന്നും. തെലങ്കാന ഗവർണറാണ്. ഗവർണർ സ്ഥാനം രാജിവെച്ചാണ് ഓടി വന്ന് കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി ഇലക്ഷൻ നിന്നത്. അവിടെ അണ്ണാമലൈ ഭാരം വലിച്ചു എന്നാണ് അവർ പറയുന്നത്. അണ്ണാമലൈയുടെ നിർദ്ദേശമനുസരിച്ച് ബിജെപി പ്രവർത്തകർ തനിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വേണ്ടമെന്ന് നടത്തിയില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അണ്ണാമലൈയുടെ കീഴിൽ ബിജെപി ചത്തവാമ്പായി തീരുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. തമിഴ്നാട്ടിൽ ബിജെപി ഭൂജെപിയായി മാറി. അണ്ണാമലൈ പറഞ്ഞത് 15 സീറ്റൊക്കെ പിടിച്ചു എന്നായിരുന്നു. 15 സീറ്റൊക്കെ പിടിച്ച് ബിജെപി വലിയ മുന്നേറ്റം നടത്തുമെന്നായിരുന്നു അണ്ണാമലൈ പറഞ്ഞത്. 15 സീറ്റ് പോയിട്ട് പലയിടത്തും കെട്ടിവെച്ച കാശുപോലും ഇല്ല. ആ രീതിയിലായിപ്പോയി ബിജെപിയുടെ അവസ്ഥ. തമിഴിസൈ സൌന്ദരരാജൻ ബിജെപി വിടുമ്പോൾ അത് വലിയ ചർച്ചകൾക്ക് ഇടവരുത്തുമെന്നല്ല, അവർ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഡിഎംകെ പാളയത്തിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഡിഎംകെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സ്റ്റാലിൻ സൂചിപ്പിച്ചു. അങ്ങനെ ഒരു ശക്തയായ വനിതാ നേതാവ് കൂടി ബിജെപി വിടുകയാണ്. അമിത്ഷാ കാണിച്ചത് തെറ്റായിപ്പോയി. ഒരു വനിതയെന്ന പരിഗണന പോലും കൂടാതെ പൊതുവേദിയിൽ വെച്ച് അവരെ ക്രൂരമായി അപമാനിച്ചു. പൊതുവേദിയിൽ വെച്ച് അവരെ ചീത്ത വിളിച്ചു. അതിന്റെ വിഷലുകൾ ചാനലുകൾ ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ ഇപ്പോഴും ആഘോഷിക്കുന്നു. ഇനിയും ബിജെപിയിൽ ചാണകത്തിൽ ചവിട്ടിയിട്ട് കാര്യമില്ലെന്ന് തമിഴിസൈ സൌന്ദരരാജൻ തിരിച്ചറിഞ്ഞു.